ഉൽപ്പത്തി പുസ്തകം 46 അധ്യായം. യാക്കോബ് ഈജിപ്തിൽ തന്റെ സ്വത്തുക്കളെല്ലാം ശേഖരിച്ച് ഇസ്രായേൽ യാത്ര തിരിച്ചു. ബേർശേബയിൽ എത്തിയപ്പോൾ അവൻ തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് ബലികളർപ്പിച്ചു. രാത്രിയിൽ ഉണ്ടായ ദർശനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചു. യാക്കോബേയും യാക്കോബേയും അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. അവിടുന്ന് പറഞ്ഞു, ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിൻ്റെ ദൈവം. ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും. ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും, നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും. യാക്കോബ് ബേർശേബയിൽ നിന്ന് യാത്രയായി. ഫറവോ കൊടുത്തയച്ചിരുന്ന രഥങ്ങളിൽ ഇസ്രായേലിന്റെ മക്കൾ പിതാവായ യാക്കോബിനെയും തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ കന്നുകാലികളും കാനാൻ നാട്ടിൽ തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളും അവർ കൂടെ കൊണ്ടുപോയി. യാക്കോബും സന്തതികളും ഈജിപ്തിലെത്തി. പുത്രന്മാരെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും പുത്രന്മാരുടെ പുത്രിമാരെയും തൻ്റെ സന്തതികൾ എല്ലാവരെയും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ഈജിപ്തിലേക്ക് വന്ന ഇസ്രായേലിൻ്റെ മക്കളുടെ പേര് വിവരം യാക്കോബും അവൻ്റെ പുത്രന്മാരും യാക്കോബിൻ്റെ കടിഞ്ഞൂൽ സന്താനവുമായ റൂബൻ്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി, ഷിമയോൻ്റെ പുത്രന്മാർ യെമുവേൽ, യാമീൻ, ഓഗത്ത്, യാക്കിൻ, സോഹാർ, കാനാന്യ സ്ത്രീയിൽ അവന് ജനിച്ച സാവൂൾ, ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ, കൊഹാത്ത്, മെറാറി, യൂദയായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലാഖ്, പെരസ്, സോ, ഏറും ഓനാനും കാനാൻ ദേശത്ത് വച്ച് മരിച്ചു. പേരസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ, ഇസഹാക്കറിന്റെ പുത്രന്മാർ തോല, ഫൂവാം, യോബ്, ഷിമ്രോൻ, സെബൂരണിന്റെ പുത്രന്മാർ സേരത്ത്, ഏലോൻ, യഗ്ലേൽ. പാദാൻ ആരാമിൽ വച്ച് യാക്കോബിന് ലയായിൽ ജനിച്ച പുത്രന്മാരാണ് ഇവർ. അവളിൽ അവന് ദീന എന്ന പുത്രിയും ജനിച്ചു. അവന്റെ സന്താനങ്ങളുടെ ആകെ എണ്ണം 33. ഗാദിന്റെ പുത്രന്മാർ സിബിയോൻ, ഹഗീം, ഷൂനി, യെസ്ബോൻ, ഏരി, അരോദി, അരേലി. ആശേറിന്റെ പുത്രന്മാർ യംന, ഇശ്വ, ഇശ്വി, ബെറിയ. അവരുടെ സഹോദരി സേർ. ബെറിയായുടെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ലാബാൻ തന്റെ മക്കളായ ലയായിക്ക് പരിചാരികയായി കൊടുത്ത സിൽഫയുടെ മക്കളാണിവർ. യാക്കോബിന് സിൽഫയിൽ 16 മക്കളുണ്ടായി. യാക്കോബിന്റെ ഭാര്യമാരായ റാഹേലിന്റെ മക്കൾ ജോസഫ്, ബെഞ്ചമിൻ. ജോസഫിന് ഈജിപ്തിൽ വച്ച് ഓനിലെ പുരോഹിതനായ പൊത്തിഫ്രായുടെ പുത്രി അസ്നത്തിൽ മനാസയും
എഫ്രായീമും ജനിച്ചു. ബെഞ്ചമിന്റെ പുത്രന്മാർ ബേലാം, ബേക്കർ, അശ്ബേൽ, ഗേരാം, നാമാൻ, ഏഹിറോഷ്, മുപ്പീം, ഹുപ്പീം, ആരത്. യാക്കോബിന് റാഹേലിൽ ജനിച്ച മക്കളാണ് ഈ 14 പേരും. ദാനിന്റെ പുത്രൻ ഹുശീം. നഫ്താലിയുടെ പുത്രന്മാർ യെക്സേൽ, ഗോനി, യേസഫ്, ശില്ലം. ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽക എന്ന പരിചാരികയിൽ യാക്കോബിനുണ്ടായ പുത്രന്മാരാണ് ഈ 7 പേർ. പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ യാക്കോബിന്റെ കൂടെ ഈജിപ്തിലേക്ക് വന്ന അവന്റെ സന്താനങ്ങൾ 66 പേരാണ്. ഈജിപ്തിൽ വച്ച് ജോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ ഈജിപ്തിലേക്ക് വന്ന യാക്കോബിന്റെ കുടുംബക്കാർ ആകെ 70 പേരാണ്. ഗോശേനിലേക്കുള്ള വഴി കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യാക്കോബ് ജോസഫിന്റെ അടുത്തേക്ക് യൂദായെ മുൻകൂട്ടി അയച്ചു. അവർ ഗോശേനിൽ എത്തിച്ചേർന്നു. ജോസഫ് തന്റെ പിതാവായ ഇസ്രായേലിനെ എതിരേൽക്കുവാൻ രഥമൊരുക്കി ഗോശേനിലെത്തി. അവൻ പിതാവിനെ കെട്ടിപ്പിടിച്ച് ദീർഘനേരം കരഞ്ഞു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, ഇനി ഞാൻ മരിച്ചു കൊള്ളട്ടെ, എന്തെന്നാൽ ഞാൻ നിന്റെ മുഖം കാണുകയും നീ ജീവനോടെ ഇരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. ജോസഫ് തന്റെ സഹോദരന്മാരോടും പിതൃകുടുംബത്തോടുമായി പറഞ്ഞു, ഞാൻ പോയി ഫറവയോട് പറയട്ടെ, കാനാൻ ദേശത്തായിരുന്ന എന്റെ സഹോദരന്മാരും പിതൃകുടുംബം മുഴുവനും എന്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അവർ ഇടയന്മാരാണ്, കാലിമേക്കലാണ് ഇവരുടെ തൊഴിൽ. ആടും മാടും അവർക്കുള്ളതൊക്കെയും അവർ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫറവോ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അങ്ങയുടെ ദാസന്മാർ ചെറുപ്പം മുതൽ ഇന്നുവരെയും കാലിമേയ്ക്കുന്നവരാണ്, ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെ ആയിരുന്നു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞെങ്കിലേ ഗോശൻ നാട്ടിൽ നിങ്ങൾക്ക് പാർക്കാനൊക്കും. കാരണം ഇടയന്മാരോട് ഈജിപ്തുകാർക്ക് അവജ്ഞയാണ്. Thank you.